അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, നബിയേ ഭാര്യയോട് ഭർത്താക്കന്മാർക്കുള്ള കടമ എന്താണ് നബിയേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നിന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അയ്യു തഅമഹ മിമ്മാ യതഅമ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ കടിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണം, ഇത് നിന്റെ കടമയാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഏത് ഭർത്താവാ, ഏത് ഭർത്താവാ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ഈ പുറക്കാട്ടിലെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്നു, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുന്നു, ഏറ്റവും കൂടുതൽ ബർക്കത്തുണ്ടാകുന്ന വീടേതെന്നറിയുമോ? ഈ പുറക്കാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുന്ന ബർക്കത്തുള്ള ഭവനമേതെന്നറിയുമോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്തിറങ്ങുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്ന് കഴിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നീ നിന്റെ ഭാര്യയുടെ കൂടെ ഒരുമിച്ചൊരു പാത്രത്തിനകത്തിരുന്ന് കഴിക്കണം. നിനക്കതിന് സമയമില്ലല്ലോ, നിനക്കതിന് സമയമില്ലല്ലോ. പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വേട വീടിന്റെ അകത്തൊരു വേലക്കാരിയെ പോലെ കടന്ന് ജോലി ചെയ്യുകയാണ്. എന്നിട്ട് വൈകുന്നേര സമയമെത്തിയപ്പോ വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു, വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു, എല്ലാവരും കഴിക്കാൻ തയ്യാറെടുത്തു. മോളെ നീ കഴിക്കുന്നില്ലേ, പെണ്ണ് പറയുന്ന എന്റെ ഇക്ക വരട്ടെ, ഒരുമിച്ച് കഴിക്കാ. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കിടന്ന് ഉറക്കമായി. വീടിന്റെ കവാടത്തിൽ കാത്തിരിക്കുകയാ, ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ല കാത്തിരിക്കുകയാണ്. അവസാനം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അതാ 10:30 പതിനൊന്ന് മണിയായി, ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യ ഞെട്ടിയുണർന്ന് കവാടം തുറന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. ആ സമയത്ത് ഭർത്താവ് പറയുന്നു, പെണ്ണ് ഞാൻ ഭക്ഷണം കഴിച്ചു, വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് കടിച്ചിട്ട് കിടന്നോ. അല്ലാ, ഇടി തീ പോലെയാണ് ഭാര്യയുടെ മനസ്സിലേക്ക് അത് തറയ്ക്കുന്നത്. അവസാനം അവളെ ദാടിനിന്റെ ബളിന്റെ മുന്നിലേക്ക് ചെന്നിരുന്നു. ഭക്ഷണം എടുത്തിട്ട് റബ്ബേ വായിലേക്ക് വാരി വെക്കുമ്പോ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നില്ല. അവസാനമെല്ലാം എടുത്തു വെച്ചിട്ട് അതാ കിടപ്പറയിൽ വന്ന് പട്ടിണി കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് കടന്നു വരുന്നവര്, എടാ നീ വയറ് നിറച്ച് കടിച്ചിട്ടാണ് പോകുന്നതെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കുമൊന്ന് പോയിരുന്നു കൂടെ, കടിച്ചില്ലെങ്കിലും അവരുടെ കൂടെ പോയിരുന്നു ആ പാത്രത്തിനകത്ത് നിന്നൊരൽപ്പം ഭക്ഷണം നിനക്ക് വാരിക്കടിച്ചുകൂടെ, എങ്കിലും നിന്റെ പാവപ്പെട്ടവനെങ്കിലും ഭക്ഷണം കടിക്കുമല്ലോ. അല്ലാ, ഒരു കരുണ കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വിശക്കുന്ന വയറോടെ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ വിശക്കുന്നു, കടിക്കാ വല്ലതും തായിഷ, എന്താണ് കടിക്കാറുള്ളത്? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, മൂന്ന് ചപ്പാത്തിയുണ്ട് നബിയേ, മൂന്ന് റൊട്ടിയുണ്ട് നബിയേ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹാ
മൂന്ന് റൊട്ടി എടുത്തുകൊണ്ട് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിക്കാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂലെ കഴിക്കാൻ തുടങ്ങി. അതാ മൂന്ന് ചപ്പാത്തിയും അങ്ങ് തിന്നു കളഞ്ഞു വിശപ്പിന്റെ കാടിന്റെ താൽ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് ചപ്പാത്തിയും അങ്ങ് തിന്നു കഴിഞ്ഞു. തിന്നു കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ, താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആലാർഗ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകര് എന്തിനാണ് നബിയെ കരയുന്നത്, എന്തിനാണ് നബിയെ കരയുന്നത്? ആയിഷ, നിനക്ക് കടിക്കാ ഭക്ഷണം ഞാൻ ബാക്കി വെച്ചില്ലല്ലോ. ആയിഷ, നിനക്ക് തരാതെ ഞാൻ അറിയാതെ കഴിച്ചു പോയി. ഇന്ന് നീ പട്ടിണിയാണല്ലോ, ഇന്ന് നീ പട്ടിണിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ, എന്റെ ഭർത്താവ് ലോകത്തിന്റെ നേതാവിരുന്ന് കരയുകയാ. എന്നിട്ട് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ എനിക്ക് പൊരുത്തം തരുവോ, ആയിഷ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരുവോ, ആയിഷ നിനക്ക് തരാതെ ഞാൻ ഒറ്റയ്ക്ക് തിന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ പറയുന്നു, നബിയേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ എന്റെ വയറ് നിറഞ്ഞ നബിയേ, ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ആയിഷ നിനക്കെന്താണ് വേണ്ടത്, നിനക്കെന്താണ് വേണ്ടത്? യാ റസൂലല്ലാ, സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയായിട്ട് നടക്കണം നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഒരു മടിയും വേണ്ട. ഭർത്താവ് തിന്നതിന്റെ ബാക്കി വേസ്റ്റ് അല്ല പെങ്ങള്, നിന്റെ ഭാര്യ നിന്റെ പാത്രത്തിന്റെ അകത്ത് കൈയിട്ടെന്ന് പറഞ്ഞത് വേസ്റ്റ് അല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയുടെ വീട്ടിലിരിക്കുമ്പോ ഒരു സഹാബി അല്പം പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കുടിക്കാതെ ഭാര്യക്ക് കൊടുത്തു, കുടിക്ക ആയിഷ. ആദ്യം അല്ലാഹുവിന്റെ റസൂല് ഭാര്യക്കാണ് കൊടുത്തത്, അല്ലാഹുവിന്റെ റസൂല് ഭാര്യക്ക് കൊടുത്തു, കുടിക്ക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ പാല് കുടിക്കുകയാണ്. അല്ലാഹുവേ മദി നബിയേ, ഇല്ല ആയിഷ വയറ് നിറച്ച് കുടിക്ക ആയിഷ. അവസാനം ആയിഷ ബീബി പറഞ്ഞു, നബിയേ ഇനി എനിക്ക് വയറ്റില് സ്ഥലമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പാലിന്റെ പാത്രം തിരിച്ചു കൊടുക്കുമ്പോ ഭർത്താക്കന്മാരെ റസൂലുള്ള തിരയുകയാ, പാത്രത്തിലും ദോ തിരയുകയാണ്. ആയിഷ ബീബി ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ എന്താണ് തിരയുന്നത്? ആയിഷ നിന്റെ ചുണ്ട് വെച്ച് കുടിച്ച സ്ഥലം തിരയുകയാണ്. ആയിഷ നീ എവിടെയാണ് ചുണ്ട് വെച്ച് കുടിച്ചതെന്ന് തിരയുകയാ. അവസാനം കണ്ടുപിടിച്ചപ്പോ തന്റെ ഭാര്യ എവിടെ വെച്ചാണോ കുടിച്ചത് അതേ സ്ഥലത്തേക്ക് റസൂലുള്ള തന്റെ ചുണ്ട് വെച്ചിട്ട് പാല് കുടിക്കുകയാ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ആയിഷ ബീബി റളിയല്ലാഹു തആലാർഹ അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആയിഷ ബീബി മരിക്കുന്ന കാലത്തോളം പറയുമായിരുന്നു, എനിക്ക് അല്ലാഹു ലോകത്തൊരാൾക്കും കൊടുക്കാത്ത 9 പ്രതിഫലം എനിക്ക് നൽകി, 9 മഹത്വം എനിക്ക് നൽകി. അവിടുന്ന് പറയുമായിരുന്നു, സഹാബ എന്റെ
മടിയിൽ കിടന്നിട്ടാ എന്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ് ലോകത്തിന്റെ നേതാവ് വഫാത്തായത്. എന്റെ നെഞ്ചത്ത് കിടന്നാണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടത്. ആയിഷ ബീവി റളിയല്ലാഹു തആലാ പറയുകയാ, റസൂലുള്ളാന്റെ തൊണ്ടയ്ക്ക് താട് അവസാനമായിട്ട് കടന്നു പോയത് എന്തെന്നറിയോ? എന്റെ ഉമ്മനീരായിരുന്നു സ്വഹാബ. റസൂലുള്ള ലോകത്തോട് യാത്ര പറയുമ്പോ അവസാനമായി പ്രവാചകന്റെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങിയത് സംസം വെള്ളമായിരുന്നില്ല, തന്റെ ഭാര്യയുടെ ഉമ്മനീരാ. അല്ലാഹുവിന്റെ റസൂല് അതാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിഷ എന്ന 18 വയസ്സുകാരിയുടെ നെഞ്ചത്താ കിടക്കുന്നത്. 18 വയസ്സുള്ള ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് റസൂലുള്ള വഫാതാകുന്നത്. ആ മരണസമയം അടുത്തു വന്നപ്പോ അല്ലാഹുവേ, അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാന്റെ റസൂൽ ആയിഷാന്റെ മുഖത്ത് നോക്കി, ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആ സഹാബിയുടെ കയ്യിലൊരു മിസ്വാക്കുണ്ട്. 18 വയസ്സുകാരിക്ക് മനസ്സിലായി എന്റെ ഭർത്താവിന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മിസ്വാക്ക് വാങ്ങിയിട്ട് തന്റെ പല്ലിന്റെ അകത്തേക്ക് തന്റെ വായിലേക്ക് വെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആലാർക പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. മിസ്വാക്ക് വായിക്കകത്ത് വെച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് ചവയ്ക്കുകയാണ്. തന്റെ ഉമ്മനീര് അതിനകത്ത് പറ്റുകയാ. എന്നിട്ടല്ലാ ഉമ്മ കുഞ്ഞിന്റെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുത്തു മഹദി ആയിഷ. പെങ്ങള് ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ കടമ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നീ ഹോട്ടലിൽ നിന്ന് വയറും നിറച്ചിട്ട് അങ്ങോട്ട് പോയത്തിന് ആ പാപത്തിന് കഞ്ഞിയും പയറും വേണ്ട.